അപ്പൊ ഇപ്പൊ രാജഭരണം ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കണ്ണൂരിന്റെ രാജാവാണ്ട് ഒരു പേഴ്സൺ ആണ്. ഒരു വീട് വരെ എൻട്രി സ്ഥലമായിരുന്നു ആദ്യം. അങ്ങനെയാണ് തന്നെടാ അവൻ കത്തിയാണ്. ഇപ്പൊ സർജനല്ലേ ഇത് റയാനൂടെ വലിച്ചിരിക്കുന്ന ഒരു പെഡഗിരിയാണ്. പെഡഗിരി അല്ലേ പെഡിഗിരി? പെഡിഗിരിയാ ഫുഡിലടാ ഫാനോടാ. ഓ ഇത് ഫാനാണ്, റയാന്റെ പണ്ടത്തെ ഫാൻ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മള് അടുത്ത സ്റ്റുഡന്റിന്റെ വീട്ടിലെത്തിക്കാണ്. കണ്ണൂരല്ലേ കൊട്ടാരോ. ആക്ച്വലി ഇത് വീട്ടിലെത്തി എന്ന് പറയാൻ പറ്റൂല അല്ലേ. അറക്കൽ റയാന്റെ ഇതല്ലോ ഒന്ന് കാണിച്ചു കൊടുക്കാം. അറക്കൽ പുതിയ പള്ളി, അറക്കൽ ഫാമിലി തറവാടാണ് ഇതല്ലേ. പക്ഷെ പള്ളി കുറച്ച് പഴയതാണല്ലോ. പഴയതാണ്, അതാണ്. വാ നമുക്ക് റയാനെ വിട്ടു നോക്കാം. ഈ കോമ്പൗണ്ടിലാണ് അറക്കൽ ഫാമിലി ഉണ്ടായിരുന്ന. അറക്കൽ മ്യൂസിയം ഈ സൈഡിലാണുള്ളത്. ഇതിനുള്ളിലാണ് നമ്മുടെ റയാന്റെ വീടുള്ളത്. നമുക്ക് റയാന്റെ വീട്ടിലേക്ക് പോയി നോക്കാം. ആൻഡ് റയാനായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്. ആൻഡ് മോർ ദാൻ ദാറ്റ് നമുക്ക് അറക്കലിലെ മ്യൂസിയത്തിലെ വിശേഷങ്ങളും ഫാമിലി വിശേഷങ്ങളും ഒക്കെ ഇവിടുന്ന് അറിയാനുണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് പോവാം. അപ്പൊ ഇപ്പൊ രാജഭരണം ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കണ്ണൂരിന്റെ രാജാവാവേണ്ട ഒരു പേഴ്സൺ ആണ്. ആക്ച്വലി തോന്നുന്നത് റെയ്ഫ് ആയിരിക്കും രാജാവ്. അവന്റെ ബ്രദർ റെയ്ഫ് ആയിരിക്കുന്ന രാജാവ് വേണ്ടത്. എന്നാലും പ്രിൻസസ് രാജാ കിങ് അല്ലെങ്കിൽ ഒരു കണ്ണൂരിന്റെ പ്രിൻസസ് ആണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ രാജഭരണം ഇല്ല, ഇപ്പൊ ഡെമോക്രസി ആണുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഒരു എന്താ സിറ്റിസൺ സാധാ ഇന്ത്യ പൗരനായിരുന്നു. അപ്പൊ ഇതാണ് ഇവിടെ ഇതല്ലേ എന്ത് മ്യൂസിയം. ഇതിപ്പോ എത്ര കാലം മുൻപ് മുതലാണ് മ്യൂസിയം ആയിട്ടുള്ളത്? ഒരു വീട് വരെ എൻട്രി സ്ഥലമായിരുന്നു ആദ്യം. അങ്ങനെയാണ് ഇത്? ആ ഇതിന്റെ എൻട്രൻസ് ശരിക്കും എനിക്കറിയില്ല, പഴയ കാലത്തുണ്ടായിരുന്നു. ഓക്കെ, ഇത് ശരിക്കും ആ ഇത് കുറെ പറയാം. പഴക്കം ഉണ്ടാവുമല്ലോ ഈ സാധനം കണ്ടിട്ടല്ലേ. റൈഫിന്റെ വീട്ടിലൊക്കെ റൈഫിന്റെ വീട്ടില് ഇതേപോലുള്ള കുറച്ച് ഷെൽഫുകളൊക്കെ ഉണ്ട്. കണ്ടില്ലേ പഴയ സാധനങ്ങള്, എല്ലാം പഴയതാണ്. വാള കാണുമ്പോ ആക്ച്വലി റയാൻ ഈ സമയത്തൊക്കെ യൂസ് ചെയ്ത് കുത്തി നടക്കേണ്ട ഒരു ആളായിരുന്നു. ഇപ്പൊ മ്യൂസിയത്തിനുള്ളിൽ കയറിയതാണ്. കുറച്ചുകൂടി വാളിനേക്കാളും കുറച്ചുകൂടി പവർഫുൾ ആയ ആയുധം പെന്നല്ലടാ. അവൻ കത്തിയാണ്. ഇപ്പൊ സർജൻ അല്ലേ, ഓർത്തോ സർജൻ ആയിരിക്കുമ്പോ. ഇതാ ഫാമിലിന്റെ ഫോർ ചാർട്ട് ഉണ്ട് ഇവിടെ. ഇതിലൂടെ നിങ്ങൾ ഫാദറോടെ ഈ ഒരു ഫ്ലോ ചാർട്ടില് ഇതിനെന്താ പെഡിഗിരി? ഇതാണ് ഇത് റയാനൂടെ വരച്ചിരിക്കുന്ന ഒരു പെഡഗിരിയാണ്. പെഡഗിരി അല്ലേ പെഡിഗിരി? പെഡിഗിരിയാ ഫുഡിലടാ. ഡോഗിന് കൊടുക്കുന്ന ഫുഡിന്റെ പേരാ. ഓക്കെ, ഇതിലാണ് ചെലപ്പോ എന്തെങ്കിലും എന്താ പറയാ കണക്ഷൻസ് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞില്ലേ ജനറ്റിക്കലി എന്തെങ്കിലും ക്രോസ് ചെയ്ത്. അപ്പൊ ഇതില് എന്താ ആ ഇതാണ് ഫാദർ അല്ലേ റയാന്റെ ഫാദർ. റയാന്റെ ഫാദർ ഇതാ ഈ ചാർട്ടിൽ ഇവിടെ വരുന്നുണ്ട്. വല്യമ്മന്റെ പേരെന്താ? വല്യമ്മന്റെ ഓക്കെ. സ്ഥലത്തിന്റെ ആധാർ ഇംഗ്ലീഷ് എഗ്രിമെന്റ് ഒക്കെ ഉണ്ട്. 1796 എഗ്രിമെന്റ് റോയൽ സീൽ രാജമുദ്ര. ഇത് മാറ്റി, ഈ രണ്ട് കുതിര മാറ്റിട്ടാണ് ഇപ്പൊ ആന കേരള ഗവൺമെന്റ് ആന വെച്ചിരിക്കുന്നത്. അവരെടുത്തോട്ടെ ഞാൻ പറഞ്ഞു. ആദിരാജ ആയിഷ മുത്തുബി. ഇതിപ്പോ ഇതിന്റെ ഓർമ്മയില്ലേ? ഇല്ല, ഞാൻ വന്നോടെ ഇവരും. 2006 ആണോ? ഏകദേശം ഞാൻ വരുമ്പത്തേക്ക്. പിന്നെ ഇത് ഇതിന്റെ മുമ്പുണ്ടായത് ഇവരാണ്. ഇപ്പം 2019 മരിച്ചു. അവരെ വീട് ഇതായിരുന്നു, ഇതിന്റെ ബാക്കിൽ ഉണ്ടായത്. നമുക്ക് ആയുധങ്ങൾ ഫാനോടാ. പണ്ടത്തെ ഫാൻ. നമ്മളെ
സാധനങ്ങൾ ആയുധങ്ങൾ അപ്പം ഇതാണ് നിങ്ങളെ തറവാട് വീട്. ഇവിടെ ആദ്യം താമസം ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ എക്സ്പാൻഡഡ് ആയിരുന്നു. ഫുൾ ഇങ്ങനെ ഫുള്ളും രീതിയിൽ ഓ ഇതിങ്ങനെ കണ്ടിന്യൂഷൻ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് പാർട്ടീഷൻ ചെയ്തു. ഓ ഓക്കേ ഓക്കേ. അതിന്റെ ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയ വീടായിരുന്നു അല്ലേ? ആ ഇങ്ങനെ അവിടെ ഇങ്ങനെ തുടങ്ങി ഫുൾ. ഓക്കേ. ഇപ്പോ ഇങ്ങനെ ഡിഫറന്റ് ഫാമിലീസ്, ഓരോ ഫാമിലി അവിടെ തന്നെ വീട് എടുത്തു. ഓക്കേ ഓക്കേ. അവര് നേരത്തെ നിങ്ങൾ ഇപ്പോ പറഞ്ഞത് അതാണ് നിങ്ങൾ ഇപ്പൊക്കെ ജനിച്ച വീട്. അവിടെ ഓക്കേ. ഇനി ഇതിലെ ഹിസ്റ്ററിയും പെഡിഗ്രിയൊക്കെ നന്നായിട്ട് ഒന്ന് വായിച്ച് പഠിക്കും.